സംസ്ഥാനത്തെ നിർമ്മാണ മേഖല വരും ദിവസങ്ങളിൽ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന സൂചന. ക്വാറി സമരവും നോട്ടുക്ഷാമവും മൂലം സിമന്റ് വ്യാപാരം പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയതാണ് സ്തംഭനാവസ്ഥയ്ക്ക് കാരണം. വിവിധ റെയിൽവേ ഗുഡ്സ് ഷെഡുകൾ സിമന്റുകളുമായി വാഗണുകൾ എത്താത്തതും നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. രാജ്യത്ത് സിമന്റ് വിൽപ്പനയുടെ 10% നടക്കുന്നത് കേരളത്തിലാണ്. 2 മാസം മുൻപ് വരെ ദിനം പ്രതി 43 വാഗൺ സിമന്റ് കയറ്റി ഇറക്കി നടത്തിയിരുന്ന റെയിൽവേ ഗുഡ് ഷെഡാണിത്. അതായത് ദിനം പ്രതി 53,000 സിമന്റ് ചാക്കുകൾ ഇവിടെ കയറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നു. ഈ ഗുഡ് ഷെഡിന്റെ ഇന്നത്തെ അവസ്ഥ കാണുക. ഇപ്പോൾ ഇവിടെ എത്തുന്നത് ആഴ്ചയിൽ 21 വാഗണുകൾ മാത്രമാണ്. 2 ആഴ്ച മുൻപെത്തിയ സിമന്റ് പോലും ഇവിടെ നിന്ന് നീങ്ങിയിട്ടില്ല. ക്വാറി സമരം കാരണം ക്രഷറുകൾ സ്തംഭിച്ചതും നോട്ടുക്ഷാമവുമാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്തുടനീളം വിവിധ റെയിൽവേ ഗുഡ് ഷെഡുകളിൽ സമാനമായ സ്ഥിതിയാണുള്ളത്. കാൽ നൂറ്റാണ്ടിനിടെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോഴത്തേതെന്ന് റെയിൽവേ ഗുഡ്സ് തൊഴിലാളികൾ പറയുന്നു. പ്രതിസന്ധി കാരണം സാധനം വരുന്നില്ല. 42 റാക്ക് വണ്ടി വരുന്നത് 10-15 വണ്ടി വരുന്നുള്ളൂ. അതിൽ 10-150 വണ്ടിക്കാർക്ക് പണിയാവണില്ല. December 31 അടയ്ക്കേണ്ട നികുതി പോലും അടയ്ക്കാനാവാത്ത സ്ഥിതിയാണ് സിമന്റ് വ്യാപാരികൾക്കുള്ളത്. സാമ്പത്തിക പരിഷ്കരണവും ക്വാറി സമരവും മൂലം നിർമ്മാണ മേഖല മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കും. ക്യാമറമാൻ വിനീഷ് ഇളവണ്ണയ്ക്കൊപ്പം നൗഫൽ നസീർ, റിപ്പോർട്ടർ, കോഴിക്കോട്.